ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഓമൈ ഫാമിലിയുടെ വക ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളും ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒന്ന് ചുമ്മാ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഞങ്ങൾ പുതിയപ്പു ബീച്ചിലേക്ക് വിട്ടിട്ടോ. പുതിയപ്പു ബീച്ചിൽ എന്താണെന്നല്ലേ, അവിടെ ക്രിസ്മസ് ആകുമ്പോൾ, അതായത് ക്രിസ്മസിന് മുന്നേ ആയിട്ട്, അതായത് തലേ ദിവസമൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ, ടൂറിസം മേള തുടങ്ങും. അതായത് ഞങ്ങളെ വൈപ്പിംഗുകാർക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ളത് പുതിയപ്പു ബീച്ചിൻ്റെ ടൂറിസം മേളയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടൂറിസം മേളയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് December 22 മുതൽ January 1 വരെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഓരോരോ എന്താ ഓരോ പരിപാടികളായിട്ടുണ്ടാവും. നാടൻ പാട്ട്, ഗാനമേള, പിന്നെന്താ നമ്മുടെ ബൈക്ക് റൈസ്, അങ്ങനെ പല തരത്തിലുള്ള പരിപാടികളായിരിക്കും ഈ 22 മുതൽ 1 വരെ എന്ന് പറയുന്നത്. ഞങ്ങളപ്പോൾ പോയത്, അതായത് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് കേട്ടോ, 24 ഈവനിങ് ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സംഭവങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടിക്കുഞ്ഞാലയും അങ്ങനത്തെ കളിക്കാനുള്ളതും ഗെയിംസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഗെയിംസുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ആയിട്ട് ഇങ്ങനെ ഡ്രീം ക്യാച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു ഷോപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് 20 രൂപയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്, നല്ല സെറ്റപ്പ് ഫോട്ടോ ഒക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയി എടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡക്ക്, അതായത് ഇങ്ങനെ റിങ് എറിഞ്ഞിട്ട് ഡക്കിൻ്റെ മേലെ വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് ആ താറാവിനെ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒക്കെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫുള്ളിങ്ങനെ ബജിക്കടകൾ ഫുള്ള്, പിന്നെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ നമ്മുടെ ഗെയിമൊക്കെ, അതായത് തൊട്ടുകൂഞ്ഞാലി അതുപോലെ തന്നെ വഞ്ചി ആ സംഭവങ്ങളുള്ളിടത്തേക്ക് നേരെ പോയിട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന തിരക്കൊന്നല്ല കേട്ടോ ശരിക്കും ഞാൻ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ വരുന്നത്. അതായത് ക്രിസ്മസിൻ്റെ അന്ന് മുതൽ 25 മുതലാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. 22 മുതലൊക്കെ എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആയിരിക്കും. പക്ഷേ 25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും, ഇവിടേക്ക് കിടക്കാൻ തന്നെ പറ്റില്ല. ന്യൂ ഇയറിനൊന്നും ഒട്ടും രക്ഷയില്ലാത്ത തിരക്കായിരിക്കും കേട്ടോ. പുതിയപ്പു ബീച്ചിലോട്ട് കിടക്കാനേ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. കൂടുതലായിട്ട് ഈ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ റൈഡ്സുകൾ ഇവിടെയുണ്ട്. കുഞ്ഞു റൈഡ്സുകളൊക്കെ, കുറച്ച് കുഞ്ഞു ഗെയിംസുകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള ഗെയിമുകളാണ് കേട്ടോ കൂടുതലും ഇവിടെ. മറ്റേ നമ്മൾ റിങ് എറിഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറേ ഗെയിംസുകളൊക്കെ ഉണ്ടല്ലോ. റൈഡ്സുകളേക്കാളും കൂടുതൽ ഇവിടെ ഗെയിമുകളാണ്. ഒരു ഈ ഒരു സെക്ഷൻ മൊത്തം ഇങ്ങനെ ഒരു 3 സെക്ഷൻ ഇങ്ങനെ ആയിട്ട് ഗെയിമുകളാണ് കൂടുതലും. കപ്പ് എറിഞ്ഞ് വീഴ്ത്തുമ്പോൾ നമുക്കത് കിട്ടും, അങ്ങനെയൊക്കെ ഉള്ള ടൈപ്പ് കുറച്ച് ഗെയിമുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ അതേ നമ്മുടെ സ്വന്തം ഡിസ്കോ ഡാൻസ്, പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ളതേ ഈ ഒരു ഗെയിം പോലത്തെ റൈഡ് പോലത്തെ ഒരു സാധനമുണ്ട് കേട്ടോ. ഇതിലാണ് ഏറ്റവും കൂടുതൽ പിള്ളേഴ്സ് ഉള്ളത്, ഇവിടെ കൂടുതലും തിരക്കുള്ളത് കേട്ടോ. എല്ലാവർക്കും ഇതിലോട്ട് കയറാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. എനിക്ക് പിന്നെ റൈഡുകളൊക്കെ ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഞാനും സാധനം കൂടി ഇതേപോലത്തെ അതേ ട്രെയിനില്ലേ, കുഞ്ഞി ട്രെയിൻ, അതിലാണ് കേട്ടോ കയറിയത്. നല്ല രസമുണ്ടായിരുന്നു. വലിയ സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു വളവും തിരിവും ഇല്ല എന്നുള്ളാണ്ട് വലിയ സ്പീഡൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ പോയത്. ആദ്യം വലിയ സ്പീഡൊന്നും ഇല്ലാണ്ടാണ് പോയത്, പിന്നെ അത്യാവശ്യം സ്പീഡിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കുറേ നേരം ഇങ്ങനെ ഇട്ട് കിടക്കണം, ഇപ്പോൾ നിർത്തും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് കുറേ നേരം നമുക്കൊരു 5-6 തവണ റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തന്നെ.
പിന്നെ ഞങ്ങളല്ല, ഞാൻ കയറിയില്ല, ഞാനും അമ്മയും കയറിയില്ല, ചേച്ചി സാനു ശിരു ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് നമ്മുടെ തൊട്ട് കുഞ്ഞാലില്ലേ ആകാശ കുഞ്ഞാല് അതിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്നുള്ള താഴേക്ക് നോക്കുമ്പോഴുള്ള വിഷ്വൽസ് ആണ് നിങ്ങളീ കാണുന്നത്. അപ്പം എനിക്കിങ്ങനെ തൊട്ടുകൂലാന് കയറാനായിട്ട് ഓൾറെഡി നേരത്തെ പേടിയാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് റിസ്ക് എടുക്കാൻ നിന്നില്ല. നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനും അമ്മയും താഴെ നിന്ന് അവരിങ്ങനെ കയറി കറങ്ങുന്നതൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ കുറേ റൈഡ്സിലൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത് രണ്ടെണ്ണത്തിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ പോന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ നാടൻപാട്ട് നടക്കുന്ന സെക്ഷനിലേക്കാണ്. നമ്മൾ ഈ റൈഡ്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ വരുന്നത്. കാരണം ഇവിടെ ഭയങ്കര എന്നാൽ അവിടെ ഫുൾ ഇങ്ങനെ ഗെയിമുകളും റൈഡ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ വേറൊരു വൈബാണ് കിട്ടുന്നത്. നാടൻപാട്ടിൻ്റെ ഒപ്പം നാടൻപാട്ട് പാടുന്ന ആൾക്കാരും ഇങ്ങനെ താഴത്തോട്ട് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് കുറേ പേർ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒപ്പം ഈ നാടൻപാട്ട് പാടുന്നവരും പോയി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ഈ ടീംസിൻ്റെ ഒപ്പം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നാടൻപാട്ട് കണ്ടവിടെ ഇരുന്നു കേട്ടോ. അതായത് അതവിടെ അത് കാണുമ്പോൾ നമ്മൾ ആ ഒരു സമയം പോകുന്നതേ അറിയില്ല, നമ്മളത് കണ്ടവിടെ ഇരുന്ന് പോകും. നമ്മൾ ഈ നാടൻപാട്ട് നടക്കുന്ന സെക്ഷൻ്റെ ആ ഭാഗത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഫുഡ് സെക്ഷനും ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നമ്മൾ നേരെ നമ്മുടെ നേരെ ഫുഡ് സെക്ഷനിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബജ്ജിയൊക്കെ പൊരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോയിട്ട് മറ്റേ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇല്ലേ അതാണ് കേട്ടോ വാങ്ങിച്ചത്. അത് എവിടെ ചെന്നാലും അതാണ് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങാറുള്ളത്. അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനത്തെ നമ്മളുടെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് മുരിഞ്ഞിട്ടുണ്ടായില്ല, ഇച്ചിരി ഹാർഡായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ബാക്കിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് വാങ്ങിച്ചത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടല്ലോ, ആ ഇങ്ങനെ ഇങ്ങനെ സ്പൈറൽ ആയിട്ടുള്ളത്, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി എന്താണ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, നമ്മൾ ചെന്ന് പറയുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് തരും, അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ലാസ്റ്റ് സെക്ഷനായിട്ടുള്ള ഐസ്ക്രീമിലോട്ട് പോയിട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐസ്ക്രീമൊക്കെയാണ് വാങ്ങിയത്. ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്, കോൺടോപ്പ്, അങ്ങനെയൊക്കെ അങ്ങനെ പല തരത്തിലുള്ള ഐസ്ക്രീമുകൾ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ, അത് വേറെ കാര്യം. അപ്പോൾ പുതുവയ്പ് ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ടൂറിസം മേളയും നടക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ രാവിലെ അല്ല, ഈവനിങ് ഒക്കെ കുറച്ച് നേരത്തെ വരുന്നവരാണെങ്കിൽ നമുക്ക് ഈ ടൂറിസം മേള ഈ ടൂറിസം മേളക്കൊപ്പം തന്നെ നമുക്ക് ലൈറ്റ് ഹൗസിലും കയറാവുന്നതാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഭയങ്കര വലിയ സർപ്രൈസായി. സർപ്രൈസ് അല്ല, ഇങ്ങനെ പേടിച്ചു പോയി ഞങ്ങൾ. എന്നാൽ ഇത് തുറന്നപ്പോഴേക്കും, ഗേറ്റ് തുറന്നപ്പോഴേക്കും വീടിൻ്റെ ആ ഇതിൽ നിറച്ചും നമ്മുടെ ഈ പപ്പാനെയും കരോൾകാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ശരിക്കലും ചേട്ടിപ്പോയി, ഇത് ആരാണെന്ന് വിചാരിച്ചു പോയി. പിന്നെ അവർ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ബൈ.